സംസ്ഥാനത്ത് എ ക്യാമറ പ്രവർത്തനം ആരംഭിച്ചതോടെ സജീവമായി ഹെൽമറ്റ് വിപണി. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഹെൽമറ്റ് കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പുത്തൻ ട്രെൻഡുമായാണ് ഹെൽമറ്റ് വിപണി. ഹെൽമറ്റ് ഇല്ലാത്തവർക്ക് ആളൊന്നിന് പിഴ 500 രൂപയാണ്. കുട്ടികൾക്കും ഹെൽമറ്റ് നിർബന്ധമായതോടെ ഹെൽമറ്റ് വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും ദിനം പ്രതി കൂടി. 400 മുതൽ 2000 രൂപ വരെ വിലയുള്ള ഹെൽമറ്റുകളാണ് വിപണിയിൽ സുലഭമായുള്ളത്. ഇടത്തരം നല്ല ഹെൽമറ്റിന് ശരാശരി 1000 രൂപ വില വരും. ഏറ്റവും കുറഞ്ഞത് 500 രൂപയാണ്. ഇതിനാണ് ആവശ്യക്കാരേറെയുള്ളത്. ജനങ്ങള് പുതിയൊരു നിയമം എന്നുള്ള നിലക്ക് ജനങ്ങള് പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു. നല്ല തിരക്കുണ്ട്, യാതൊരു പ്രശ്നമില്ല. വില കുറവാണ് സാധനത്തിന്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മീഡിയം വിലക്ക് കിട്ടുന്ന സാധനങ്ങൾ ആണ് ഉള്ളത്. കുട്ടികളുടെ ഹെൽമറ്റിലാണ് പരീക്ഷണങ്ങൾ. വിവിധ നിറങ്ങളിൽ ഇഷ്ട കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സ്റ്റിക്കറോടെ ലഭ്യമാകുന്ന ഇവയ്ക്ക് 700 രൂപ മുതൽ 1000 രൂപ വരെയാണ് വില. ഇതിന് വിപണിയിൽ അല്പം ക്ഷാമവുമുണ്ട്. കുട്ടികൾക്ക് നല്ല നല്ല വെറൈറ്റീസ് വരുന്നുണ്ട്. ക്വാണ്ടിറ്റി നന്നതിനനുസരിച്ച് ദിവസം വിലയിൽ മാറ്റങ്ങളുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ 999 രൂപ കമ്പനി വരുന്ന സാധനമാണ്. അതാണ് ഇപ്പോൾ 700 രൂപയ്ക്കായിട്ട് ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റിന്റെ ചില്ല്, ബെൽറ്റ് എന്നിവയടക്കം മാറ്റി നൽകുന്ന റിപ്പയർ കടകളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായിട്ടുണ്ട്. AI ക്യാമറകൾ പ്രവർത്തനം തുടങ്ങിയതോടെ ഹെൽമറ്റ് ധരിക്കുന്നവരുടെ എണ്ണവും വലിയ തോതിൽ കൂടിയിട്ടുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പറയുന്നത്. വില കുറഞ്ഞ ഹെൽമറ്റുകൾ ലാഭം നോക്കി വാങ്ങാതെ നല്ല ഹെൽമറ്റുകൾ വാങ്ങണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, കോഴിക്കോട്.